ഇന്നത്തെ ചില ചരിത്ര പ്രാധാന്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കടക്കാം. 1901 December 5 ഇന്നേ ദിവസമാണ് വാൾട്ട് ഡിസ്നി ജനിച്ചത്. 1950 ഇന്ത്യയുടെ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അരവിന്ദ് ഘോഷിൻ്റെ ചരമദിനം കൂടിയാണ് December 5. 1951 ഇന്ത്യൻ ചിത്രകലയെ ആഗോളതലത്തിൽ ശ്രദ്ധേയനാക്കിയ അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റെ ചരമദിനം കൂടിയാണ് December 5. 2013 December 5 നെൽസൺ മണ്ടേലയുടെ ചരമദിനം. ഇനി നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. 3 പത്രങ്ങളിൽ നിന്ന് വിശദമായി ചേർത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും ജാതിപ്പേർ നീക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. 2022 സ്വരലയ കലാമണ്ഡലം രാമൻകുട്ടി നായർ പുരസ്കാരം നേടിയത് കലാമണ്ഡലം സരസ്വതി. 2022 ഒട്ടക സൗന്ദര്യ ലോകകപ്പിന് വേദിയാവുന്നത് ഖത്തർ ആഷഹാനിയ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അന്തമാനിലെ 21 ദ്വീപുകൾ പരംവീർ ചക്ര ലഭിച്ച സൈനികരുടെ പേരിൽ അറിയപ്പെടുന്നതിൻ്റെ ഭാഗമായി INN 370 എന്ന ആദ്യ ദ്വീപിന് നൽകിയ പേര് സോമനാഥ് ദ്വീപ്. 2022 വിജയ് ഹസാരെ ടൂർണമെൻ്റ് കിരീടം നേടിയത് സൗരാഷ്ട്ര. 6 പരിസ്ഥിതി ഓസ്കാർ എന്നറിയപ്പെടുന്ന എർത്ത് ഷോട്ട് പുരസ്കാരം 2022 നേടിയ കമ്പനി ഖെയ്ദി, തെലുങ്കാനയിലെ ഖെയ്ദി എന്ന കമ്പനിയാണ് ഈ സമ്മാനം ലഭിച്ചത്. ഹുക്ക ബാറുകൾ നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം പശ്ചിമബംഗാൾ. ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് SS രാജമൗലി. SS രാജമൗലിയാണ് മികച്ച സംവിധായകൻ. സർക്കാർ ബസ്സിൽ വനിതാ കണ്ടക്ടർക്ക് ഒപ്പമുള്ള സീറ്റിൽ വനിതകൾ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം. ചരിത്രം കുറിച്ച് ഇന്ത്യൻ സേനയിൽ ചേർന്ന വനിതാ നാവികരുടെ എണ്ണമാണ് 341. ഇന്ത്യയുടെ സേനാ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും വനിതാ നാവികർ ഒന്നിച്ച് സേനയിൽ ചേർന്നത്. സംസ്ഥാനത്തെ സംരംഭ സൗഹൃദമാക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി 1 വർഷം 1 ലക്ഷം സംരംഭം. പുതുതായി ആരംഭിച്ച 4 വരി ഗതാഗതമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മേൽപ്പാലമാണ് കഴക്കൂട്ടം മേൽപ്പാലം. 2022 കേരള ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് CJ ജോർജ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗവേഷണവും PhDയും നടത്തുന്ന ഇന്ത്യയിലെ ഏക ഗവേഷണ കേന്ദ്രമാകുന്നത് അന്താരാഷ്ട്ര സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ കേന്ദ്രം ICFOS. ഇന്ത്യൻ അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൻ്റെ ദേശീയ പുരസ്കാരം നേടിയ മലയാളിയാണ് V സതീശൻ. ഈ വർഷത്തെ ഇന്ത്യൻ അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൻ്റെ ദേശീയ പുരസ്കാരം നേടിയത് V സതീശൻ. IT മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 പത്മഭൂഷൺ പുരസ്കാരം നേടിയത് സുന്ദർ പിച്ചേ, ഗൂഗിൾ ആൽഫബെറ്റ് CEO. ഇടുക്കി എയർ സ്ട്രിപ്പിൽ പിരമിഡ് എയർ സ്ട്രിപ്പിൽ ആദ്യമായി വിമാനം ഇറക്കിയ പൈലറ്റ് AG ശ്രീനിവാസൻ. പാലക്കാട് സ്വദേശിയാണ് ഇദ്ദേഹം. ഇന്തോനേഷ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള അഗ്നിപർവ്വതം സെമേരു. ബ്രിട്ടൻ്റെ രാജാവായി പുതുതായി ചുമതലയേൽക്കുന്ന ചാൾസ് 3-ൻ്റെ കിരീടധാരണത്തിന് ഉപയോഗിക്കുന്ന കിരീടം സെൻറ്റ് എഡ്വേർഡ് കിരീടം. 360 വർഷം പഴക്കമുള്ളതാണ് ഈ കിരീടം.